നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 20-ാം തീയതി 1799-ാം ആണ്ട് മീനമാസം 7-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂയ നക്ഷത്രമാണ്. ഇപ്പം രണ്ട് പ്രത്യേകതകളുണ്ട്. നല്ല നക്ഷത്രം പൂയൻ നക്ഷത്രം, ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം ബുധ ആഴ്ചയും. ബുധൻ പൊതുവേ പ്രവൃത്തികാരകനായ ദശാനാഥനാണ്. ബുധൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസവും കൂടി ആയതുകൊണ്ടും ഇന്ന് ശുഭ നക്ഷത്രമായതുകൊണ്ടും ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അത് ഒരു കാര്യമായിട്ട് കാണണ്ട, എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം പൂയ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് നമുക്കെന്തെങ്കിലും സംരംഭം തുടങ്ങാനാവട്ടെ, പുതിയ ബിസിനസ്സിൽ എഗ്രിമെൻ്റ് ഒപ്പിടാനാവട്ടെ, പുതിയ ജോലിക്ക് പ്രവേശിക്കാനാവട്ടെ, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, ഒക്കെ ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മുഹൂർത്ത രാശിക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ശുഭദിവസം എടുത്തിട്ട് തന്നെ ശുഭമുഹൂർത്തം വരെ എടുക്കണേ. ആ പോസിറ്റീവായി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നത് പോസിറ്റീവായി കലാശിക്കും, നെഗറ്റീവ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് കലാശിക്കും. ഇന്ന് നക്ഷത്രവും ദിവസവും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പൂയ നക്ഷത്രം, പൂയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ പൂയ നക്ഷത്രം, 1199 മീനമാസത്തിലെ പൂയ നക്ഷത്രം വന്നിട്ടുള്ളവർ, നിങ്ങളുടെ ബർത്ത്ഡേയാണ് ഇന്ന്. ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും അടുത്ത് വരുന്ന ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട, സന്തോഷത്തിന് വഴിതെളിക്കും എന്നുള്ളതിനും സംശയം വേണ്ട. കാരണം ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ദിവസവും എല്ലാം നിങ്ങൾക്ക് അനുകൂലപ്രദമായതുകൊണ്ട് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഉദ്യോഗമില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അതിന് സംശയം വേണ്ട. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ബിസിനസ്സിൽ തകർച്ചയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ് ഡെവലപ്പാവും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലപ്രദമാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായി ഡൗണായി നിൽക്കുന്നവർ, ഞാൻ പല കാരണങ്ങൾ കൊണ്ട് പല പേപ്പറുകൾ, ചിലപ്പോൾ ഒരു പേപ്പർ ഒക്കെ കിട്ടാതെ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിദ്യാഭ്യാസ പൂർത്തീകരണം ഉണ്ടാവും. പുതിയ വിദ്യാഭ്യാസത്തിന് പുറത്തു പോകാനായാലും അതുപോലെ ശ്രമിക്കുന്നവർക്കും ഈ സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ദിവസം, ഇന്ന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ ജന്മനാൾ വന്നിട്ടുള്ളവർ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടും സന്തോഷപ്രദമായി തീരാൻ വേണ്ടിയിട്ടും നിങ്ങൾ ദേവപ്രീതി വരുത്തിക്കൊള്ളുക. കൂടുതലായിട്ട് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഭഗവതിയിലെ നടയിലും പോവുക. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാവട്ടെ പാൽപായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. മഹാലക്ഷ്മിക്ക് കുങ്കുമ അർച്ചനയും പച്ചപ്പട്ടും ഒക്കെ ദേവിക്ക് മായച്ച് നടക്കി വയ്ക്കുക. അതേപോലെ അമ്പല ദർശനം ചെയ്യുന്നതും ഭാഗ്യദായകമായി തീരും. ബർത്ത്ഡേ ഇല്ലാത്തവർക്കും ഈ ദിവസം പോയി ചെയ്യുന്നതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ പച്ച വസ്ത്രം, ശരീരത്തിൻ്റെ വസ്ത്രധാരണത്തിൽ പച്ച വസ്ത്രവും പച്ച കളറും കൂടി ഉൾപ്പെടുന്നത് നന്നായിരിക്കും. സ്ത്രീകളാണെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പായിട്ടോ, പുരുഷനാണെങ്കിൽ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻ്റായിട്ടോ, ഒന്നുമല്ലെങ്കിൽ നമുക്ക് ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച കളറ് തുണി കയ്യിൽ തരുന്നത് ഉത്തമമായിരിക്കും.
നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ അത് സഹായകരമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമാണ് എന്ന് പറഞ്ഞു എങ്കിലും നമുക്ക് ചില സമയങ്ങൾ ഇന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്തത്, ഗുളികനും യമകണ്ഠനും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 11:02 തൊട്ട് 12:32 വരെയും യമകണ്ഠകാലം വരുന്നത് 8:02 തൊട്ട് 9:32 വരെയും. രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ, കലണ്ടറിലിട്ടിട്ടുണ്ടാവും 12:30 രാഹുകാലം. 12:30 അല്ല രാഹുകാലം, 12:32 തൊട്ട് 2:02 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്, പ്രത്യേകിച്ച് യാത്രാദി കാര്യങ്ങൾ ഈ സമയത്ത് പാടില്ല. ഒന്നുകിൽ രാഹുകാലത്തിന് മുമ്പ് 12:32 മുമ്പോ 2:02 ശേഷമോ യാത്ര നടത്തുന്നത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തത്തിന് ഇന്ന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. 12:10 തൊട്ട് 12:49 വരെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട, കാരണം രാഹുകാലം ഈ സമയത്ത് കയറി വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അപ്പോൾ എല്ലാ ശരിക്ക് നക്ഷത്രപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പൂയ നക്ഷത്രക്കാർക്കും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.